ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിക്കുവാൻ, സ്വർഗം നമ്മളെ കയ്യിൽ പിടിച്ച് നടത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആർത്തിയോടും ആഗ്രഹത്തോടും കൂടി ദൈവവചന കേൾവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിശുദ്ധഗണത്തെയും, അതിൽ കർത്തൃദാസന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്, ഈ വലിയ സമൂഹത്തെ, ആത്മീക സദസ്സിനെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ഓർത്തുകൊണ്ട്, നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, നമുക്ക് ഇതിനൊക്കെ ഈ മുഖാന്തരവും കാരണഭൂതനുമായ നമ്മുടെ കർത്താവിനെ എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിശുദ്ധ ബൈബിളിലെ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുന്നു. 3-ാം വാക്യം വായിക്കുന്നുവെങ്കിലും മറ്റ് 2 വാക്യം കൂടി വായിക്കുമ്പോഴാണ് ആ വാക്യത്തിൻ്റെ പൂർണ്ണതയുടെ യോജിപ്പ് വരുന്നത്. അതുകൊണ്ട് ഒരാപ്തവാക്യമായി 14-3 വാക്യം വായിക്കുന്നതേ ഉള്ളൂ. ബാക്കി വിശദീകരണത്തിനകത്ത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. മർക്കോസ് 14:3 ഇങ്ങനെയാണ്: അവൻ ബെഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ. കുഷ്ഠരോഗിയായ ശീമോൻ, ബെഥാനിയിലെ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്, ബെഥാനിയിലെ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്. ബെഥാന്യ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വേദപുസ്തക എഴുത്തുകാരുടെ വ്യാഖ്യാനത്തിൽ വായിക്കുന്ന യെരുശലേമിൽ നിന്ന് കേവലം 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള, യെരുശലേമിലൂടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പട്ടണമാണ്, ഒരു ചെറിയ ഗ്രാമമാണ് ബെഥാന്യ. യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോകുമ്പോഴൊക്കെയും ബെഥാന്യ വഴി പോകാറുണ്ട്. ബെഥാനിയിൽ യേശുവിന് ഏറ്റവും പരിചിതമായിരിക്കുന്നൊരു ഭവനമുണ്ട്, മാർത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും ഭവനം. ആ ഗ്രാമത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ആ ഗ്രാമത്തെ വിശുദ്ധ മർക്കോസ് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: കുഷ്ഠരോഗിയായ ശീമോൻ്റെ നാടായ ബെഥാന്യ. ഓരോ നാടുകൾ അറിയപ്പെടുന്നത് ഓരോ പേരുകളിലാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ കായംകുളം പൊതുവിൽ അറിയപ്പെടുക. അതുകൊണ്ട് മാത്രമാണെന്നൊന്നും ഞാൻ സ്ഥാപിച്ചില്ല കേട്ടോ, അറിയപ്പെടുന്നത്. അങ്ങനെ വടക്കൻ മലബാറിൻ്റെ പ്രദേശങ്ങളും ഇവിടുത്തെ സ്തോത്രം പല തീരപ്രദേശങ്ങളും മലമടക്കുകളൊക്കെ അറിയപ്പെടുന്നത് പല ആളുകളുടെ പേരിലും പ്രസക്തിയിലൊക്കെ അറിയപ്പെടുന്നു. അത് ചിലപ്പോൾ ധീര പരാക്രമങ്ങൾ നടത്തിയ ആളുകളായിരിക്കാം, ചിലപ്പോൾ ക്രൂരന്മാരും നിഷ്ഠൂരന്മാരുമായിരിക്കുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ സ്തോത്രം പല രാജ്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അവിടെ മനുഷ്യരെ തിന്നുന്ന നരഭോജികളുണ്ടായിരുന്നു, ക്രൂരന്മാരായ ഭരണകർത്താക്കളുണ്ടായിരുന്നു, അവരുടെയൊക്കെ പേരിലാണ് പല രാജ്യങ്ങളും ഓർത്തിരിക്കുക. പല നല്ല ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ പേരിലാണ് അവരുടേതായിരിക്കുന്ന നാടുകൾ ഓർത്തിരിക്കുക. ബെഥാനിയെക്കുറിച്ച് ആദ്യത്തെ ഒരു വാക്യം വായിച്ചത് സ്തോത്രം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്, കുഷ്ഠരോഗിയായ സ്തോത്ര ഷീമോൻ്റെ നാടായ ബെഥാന്യ എന്നാണ് അറിയപ്പെട്ടത്. ഇനി അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം: മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യ. 2-ാമത് യോഹന്നാൻ എന്ന സുവിശേഷകൻ വേദപുസ്തകത്തിനകത്ത് എഴുതുകയാണ്, ബെഥാന്യ ഇന്ന് കുഷ്ഠരോഗിയുടെ നാടായ ബെഥാന്യയല്ല, ഇന്ന് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥാന്യ. ഒരു വാക്യോടെ വായിച്ചേക്കാം, നിങ്ങളെ ആശങ്കയുടെ മുൻമുനയിൽ നിർത്താതെ. യോഹന്നാൻ തന്നെ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യ. ബെഥാന്യയുടെ 3 സാഹചര്യങ്ങളിലെ, 3 കാലഘട്ടങ്ങളിലെ 3 വ്യത്യസ്തമായ അഡ്രസ്സുകളാണ്, അറിയപ്പെട്ട 3 വ്യത്യസ്തമായിരിക്കുന്ന സ്തോത്രം കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പുരാതന കാലത്ത് വലിയ ഫാക്ടറികളോ കമ്പനികളോ ബിസിനസ് സ്ഥാപനങ്ങളോ മോളുകളോ ഒന്നുമില്ല. അന്നത്തെ കാലത്ത് ആളുകളെ കൂടിയാണ് അറിയപ്പെട്ടിരുന്നത്, പല കാര്യങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ആളുകൾ, അവർ പ്രസിദ്ധരാണെങ്കിൽ അവർ, ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ പ്രശ്നക്കാരോ എന്തുവാണെങ്കിലും അവരിലൂടെ അറിഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ പല പട്ടണങ്ങളും അറിയപ്പെടുന്നത് വലിയ വലിയ സ്തോത്രം ബിൽഡിങ്ങുകളോ മോളുകളോ വലിയ അമ്പരചുംബിരിയായ സൗധങ്ങളോ അത്ഭുത വിഷയങ്ങളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അറിയപ്പെടുന്നത്. ഓരോ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ അറിയപ്പെടാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അന്നത്തെ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ആളുകളിൽ കൂടിയാണ്. ഇവിടെ ഇതാ ഒരു ഗ്രാമത്തെ 3 വ്യത്യസ്തമായിരിക്കുന്ന സംഭവങ്ങളിലൂടെ അറിയപ്പെടുകയാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. 1,
ബെഥാനിയ ഒരു ട്രാജഡിയുടെ ചരിത്രമാണ്. കുഷ്ഠരോഗം, ആളുകൾ വെറുക്കപ്പെട്ട, ആളുകൾ അകറ്റി നിർത്തുന്ന സ്വത്രം, നിയമം പോലും അല്ലെങ്കിൽ ആത്മീക നിയമങ്ങൾ, ന്യായപ്രമാണം പോലും എതിരായി നിൽക്കുന്ന കുഷ്ഠമെന്ന് പറയുന്ന മാറാവ്യാധി പേറി നിൽക്കുന്ന ഷിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേരിലാണ് വേദപുസ്തകം ബെഥാനിയയെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അറിയപ്പെട്ടത്. സ്തോത്രം. ചില ആളുകൾ വിശ്വസിക്കുന്നു, ചില വ്യാഖ്യാനങ്ങൾ പറയുന്നു. സ്തോത്രം. ഈ ബെഥാനിയയിലെ ഈ ഷിമോൻ ഇവിടെ സ്തോത്രം, വാസ്തവത്തിൽ ഈ മർക്കോസ് 14:3 മുതൽ താഴേക്കുള്ള ഭാഗവും മർക്കോസ് 12 യോഹന്നാൻ 12:1 മുതലുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാൽ ഒരുപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ചിന്ത കടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായൊരു തെളിവ് തരാൻ എൻ്റെ ഇല്ലെങ്കിലും ഞാൻ വേദശാസ്ത്രിമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ചിലതിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, മാർത്തയും മറിയയും ലാസറും അവരുടെ അപ്പനാരാ അമ്മയാരാ പശ്ചാത്തലം ആരാ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അത് അറിയണമെന്ന് നിർബന്ധമില്ല, അത് എഴുതണമെന്ന് ബൈബിളിനും നിർബന്ധമില്ല. പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ കുഷ്ഠരോഗിയായ ഷിമോൻ്റെ മക്കളോ അവരുടെ അങ്ങനെ ആരോ ആയിരിക്കാം ആണ് എന്ന് പറയുന്നു ഈ മാർത്തയും മറിയയൊക്കെ. കുഷ്ഠരോഗം വരുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടു കൽപ്പിച്ച് മാറ്റി നിർത്തണം. അമ്മ മരിച്ചുപോയതോ കുഷ്ഠനിമിത്തം വിട്ടുപോയതൊക്കെ ആയിരിക്കാം, എന്തായിരിക്കാം. അങ്ങനെയാണ് ഈ മൂന്ന് മക്കൾ, രണ്ട് സഹോദരിമാരും യോഹന്നാൻ ലാസറും സ്തോത്രം, അവരെക്കുറിച്ച് മാത്രം പറയുന്നതിനെക്കുറിച്ചുള്ള കാരണമെന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നു. ശരിയോ തെറ്റോ അത് സ്തോത്രം വ്യാഖ്യാതാക്കളുടെ കയ്യിലിരിക്കുന്നു. നമുക്ക് ഊഹിക്കാം, എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കാം. ഈ നാടറിയപ്പെട്ടത് മാരകമായൊരു രോഗിയുടെ, മാരകമായൊരു വ്യാധിയുടെ, മാറാത്ത ഒരു രോഗത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. കുഷ്ഠരോഗിയായ ഷിമോൻ പാർത്തിരുന്ന ബെഥാനിയ എന്നറിയപ്പെട്ടു. എല്ലാ കാലവും നാണം കെട്ടൊരു രോഗത്തിൻ്റെ പേരിൽ, നാണം കെട്ടൊരു വിഷയത്തിൻ്റെ പേരിൽ ആ നാടറിയപ്പെടാൻ അനുവദിച്ചില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ യേശു ആ നാട്ടിലൂടെ വരികയാണ്. യേശു ആ നാട്ടിലൂടെ വന്നതുകൊണ്ട് വലിയ കാര്യമൊന്നായില്ല. യേശു ഇപ്പോൾ പോകാത്ത എവിടെ ഉള്ളത്? എല്ലായിടത്തും സുവിശേഷം എത്തുന്നുണ്ട്, എല്ലായിടത്തും സ്തോത്രം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിളംബരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കഥയില്ല. ആ നാട് രണ്ടാമത് അറിയപ്പെടുന്നത് യോഹന്നാൻ 11:1. എങ്ങനെ അറിയപ്പെട്ടത്? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച രണ്ട് സഹോദരിമാർ, മാർത്തയും മറിയയും, അവരുടെ പേരിൽ അറിയപ്പെട്ടു ബെഥാന്യ. എന്താ കാരണം? അപ്പോൾ അഡ്രസ്സ് മാറുകയാണ്. പഴയ സ്തോത്രം, ആളുകളുടെ ഇടയിൽ കുട്ടരോഗത്തിൻ്റെ പേര് പറഞ്ഞ്, ആളുകൾ വെറുക്കപ്പെട്ട പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ്, അങ്ങനെ ആയിരുന്നു ആ കാലഘട്ടം മാറുകയാണ്. അങ്ങനെ മാറിയിട്ട് യേശുവിനെ സ്വീകരിച്ചവരുടെ പേരിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് ആ ഗ്രാമത്തിൻ്റെ നിലവാരം മാറുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു സ്തോത്രം, മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥാനിയ അഡ്രസ്സ് മാറുകയാണ്, വിളിപ്പേര് മാറുകയാണ്, ആളുകളുടെ കാഴ്ചപ്പാട് മാറുകയാണ്, പഴയ ആ കുഷ്ഠം പേറിയ പഴയ പരിസ്ഥിതി മാറുകയാണ്. അടുത്തത് യേശുവിനെ സ്വീകരിച്ചവരുടെ പേരിൽ നാടറിയപ്പെടുകയാണ്. അവിടെ കൊണ്ടും തീർന്നില്ല. 12:1 എത്തിയപ്പോൾ എന്ത് എഴുതിയത്? അവിടെ എഴുതിയിരിക്കുന്നത് മാർത്തയുടെയും മറിയയുടെയും ഷിമോൻ്റെയും കാര്യമല്ല, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയ. അഡ്രസ്സ് വീണ്ടും മാറി. ഇപ്പോൾ അറിയപ്പെടുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിൻ്റെ ബെഥാനിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്ര ഹല്ലേലൂയ. മൂന്ന് സ്റ്റെപ്പുകൾ നിങ്ങൾ കണ്ടോ? മൂന്ന് കാലഘട്ടങ്ങൾ നിങ്ങൾ കണ്ടോ? മൂന്ന് മാറ്റങ്ങൾ നിങ്ങൾ കണ്ടോ? തുടങ്ങിയത് എന്തും പറഞ്ഞുകൊണ്ടാണ്. കുഷ്ഠം പേറിയ, മാറാത്ത വിതകൾ പേറിയ, ശാപം പേറിയ, വളരെ ട്രാജഡിയായ, അനിശ്ചിതത്വമുള്ള, ആളുകൾ വെറുക്കുന്ന, പലരും മാറ്റി നിർത്തിയ, നെറ്റി ചുളുക്കുന്ന, അയ്യെന്ന് പറയുന്ന, അയ്യോ എന്ന് പറയുന്ന ഒരു പേരിലാണ് അറിയപ്പെട്ടത്. എല്ലാ കാലവും അങ്ങനെ അറിയപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൂതിലേക്ക് കടക്കുന്നു. നിൻ്റെ ജീവിതം ഇന്നലകളിൽ ചിലപ്പോൾ ഇന്ന് നഷ്ടത്തിൻ്റെ കഥ പറഞ്ഞ് സ്തോത്രം നിൻ്റെ കുഞ്ഞുങ്ങളെ ആറ്റുനോറ്റു വളർത്തിയിട്ട് അവർ ഏതെങ്കിലും നിലവാരത്തിൽ സാക്ഷ്യത്തിന് കേടുണ്ടാക്കി, ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഒരു കർത്തൃദാസനായിരിക്കാം. പുള്ളി ഓർക്കുന്നില്ല, മറ്റേ ആൾ പുള്ളിയുടെ മോനാ, അവളുടെ മോളാ, അത്രേ പറയുള്ളൂ. അത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ നാണക്കേടിൻ്റെ വിഴുപ്പുകെട്ട് അതിനകത്തുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. എന്തൊക്കെയോ സംഭവിച്ചു, ഞാൻ അറിഞ്ഞോണ്ടോ അറിയാതെ എന്തും ആകട്ടെ, എന്തോ നാണക്കേടിൻ്റെ വിഴുപ്പുകെട്ട്, എന്തോ സ്തോത്രം എന്താ പറയുക, ആളുകളുടെ മുമ്പിൽ അയ്യേ എന്ന് പറയത്തക്ക രീതിയിലുള്ള എന്തോ വിഴുപ്പുകെട്ട്. മർക്കോസ് 14:3. ഇന്ന് നിങ്ങളുടെ സ്ഥിതി അതായിരിക്കാം, ഇന്ന് നിങ്ങളുടെ കാലം അതായിരിക്കാം, ഇന്ന് നിങ്ങളുടെ ഗതികേട് അതായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തോട് പറ്റി നിൽക്കുക. യേശു നിൻ്റെ നാട്ടിലൂടെ വരികയാണ്, ഒരവസരം നിനക്ക് തരികയാണ്. പലരും മാറി നിൽക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, മാർത്ത ഈ ഷിമോൻ്റെ മകളായിരുന്നെങ്കിൽ
എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രസംഗിക്കാൻ എളുപ്പത്തിനല്ല, ആയിരുന്നെങ്കിൽ എന്താ സ്തോത്ര ഹല്ലേലൂയ, ശാപം പേറിയ അമ്മയില്ലാത്ത അപ്പൻ കുഷ്ഠം പിടിച്ച് സ്തോത്രം പാളയത്തിന് പുറത്തുപോയി ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ കുട്ടരോഗിയുടെ മക്കളെന്നറിയപ്പെട്ട, ഷീമോൻ്റെ മക്കളെന്നറിയപ്പെട്ട സ്ഥാനത്ത് ദൈവം തമ്പുരൻ അഡ്രസ്സ് മാറ്റി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെ പറയട്ടെ. സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്തപ്പോൾ അന്ന് മുതൽ അങ്ങനെ നടന്നു. കൊലപാതകം നടന്ന വീട്, അല്ലെങ്കിൽ സ്തോത്ര ഹല്ലേലൂയ ഒരു ആത്മഹത്യ നടന്ന വീട്, ആ വീടിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയ ഇന്നാരുള്ള വീട് എന്നൊക്കെയുള്ള നിലവാരത്തിലായിരിക്കും അറിയപ്പെട്ടത്, അല്ലെങ്കിൽ തകർന്നുപോയ ബിസിനസ് നടത്തി തകർന്നുപോയ, നാട് വിട്ടുപോയ, കടം കയറി ജപ്തി ചെയ്തു പോയ എന്നും തമ്മിത്തല്ലുള്ള ഡിവോഴ്സ് ആയിപ്പോയ, സ്തോത്ര ഹല്ലേലൂയ, ആരാണ്ടും ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് അങ്ങനെയാണ് മോൻ അവിടെ നിൽക്കുക, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ മോശമല്ലേ, ഞാൻ പച്ചക്കങ്ങ് പറയുക, അങ്ങനെ ഒരു നിലവാരത്തിൽ അത് കെട്ടിക്കൂടിയൊന്നുമല്ല പോയ വഴിക്ക് വിളിച്ചോണ്ട് വന്നതാ എന്നൊക്കെ പറയുന്ന കേസ് കെട്ടുകൾ ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. അങ്ങനെ മർക്കോസ് 14:3 ബഥാന്യ മാറുകയാ. മർക്കോസ് 14:3 ബഥാന്യ മാറിയത് യേശു ആ നാട്ടിലൂടെ പോയതുകൊണ്ടല്ല, യേശുവിനെ മാർത്ത കൈക്കൊണ്ടു. അന്ന് മുതൽ അറിയപ്പെട്ടു പഴയതെല്ലാം ചാക്കിക്കെട്ടി ദൈവം സമുദ്രത്തിൻ്റെ അടിയിലെറിഞ്ഞു. ഇന്നത് ശീമോൻ്റെ ബഥാനിയല്ല, ഇന്നത് സ്തോത്രം പഴയകാല ചരിത്രം പറഞ്ഞതുപോലെ കൊലപാതകം നടന്ന, ആത്മഹത്യ നടന്ന നാണക്കേടിൻ്റെ അല്ല. ഇന്നെൻ്റെ പൊന്നു മോനെ, സ്വർഗം നിന്നോട് പറയുന്നു, നീ ആരാ എന്ന്, നീ ഇന്ന് അഭിഷിക്തനാ, നീ ഇന്ന് ദൈവത്തിന് പ്രിയനാ. നിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്, നിൻ്റെ കുടുംബത്തിൽ നടന്ന ഇന്നലകളിലെ തകർച്ചയുടെ പേര് ഇനി നീ അറിയപ്പെടില്ല. സ്തോത്രം, നിൻ്റെ അപ്പൻ കുറ്റവാളിയായിരിക്കാം, നിങ്ങളുടെ ആരെങ്കിലും ജയിലിൽ കിടക്കുന്നുണ്ടായിരിക്കാം, അറിയപ്പെടില്ല. സ്വർഗം അതിനെ മറയ്ക്കുകയാ, യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ബലമുള്ള കൈകൊണ്ട് നിന്നെ മറയ്ക്കുക, നിന്നെ അവൻ്റെ ചെറുകടിയിൽ കയറ്റി നിർത്തുകയാ, നിന്നെ ദൈവത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാ. നിന്നെ അറിയപ്പെടുന്നത് പാരമ്പര്യത്തിൻ്റെ പേരിലല്ല, നിന്നെ എൻ്റെ ദൈവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നിലവാരത്തിലേക്ക് ദൈവം ഉയർത്തുകയാ. യേശു പറയുന്നു, ദൈവത്തെ കൈക്കൊണ്ടാൽ അഡ്രസ്സ് മാറും, ദൈവത്തെ കൈക്കൊണ്ടാൽ വിളിപ്പേര് മാറും, ദൈവത്തെ കൈക്കൊണ്ടാൽ നാട്ടുകാരുടെ ചിന്താഗതിക്കകത്ത് ഇന്നലെ വരെ കിടന്ന നിലവാരം മാറും. അങ്ങനെ കൈക്കൊണ്ടു, അവിടം കൊണ്ട് നിന്നില്ലല്ലോ. അടുത്തത്, ആ വീട്ടിൽ വലിയ രോഗം വന്നു. രോഗം കൊണ്ട് പലരും മരിച്ച്, മരുന്നില്ലാത്ത രോഗങ്ങൾ. യേശുക്രിസ്തു ലോകത്തിൽ വന്ന കാലഘട്ടത്തിൽ ഇതുപോലത്തെ ആശുപത്രികളോ മെഡിസിനോ ഇല്ല. അന്നത്തെ കാലത്ത് ഒറ്റമൂലി ചികിത്സകളൊക്കെ കണ്ടേക്കാം. വൈദ്യന്മാർ, ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടേക്കാം, അവർ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും മർമാണി ചികിത്സ പോലത്തെ കാര്യങ്ങൾ. അതിനകത്തൊന്നും പല രോഗങ്ങളും മാറിയല്ല, പക്ഷേ മരിക്കത്തക്ക ദീനം പിടിപെട്ട് മരിച്ച് കല്ലറയിൽ കയറിട്ട് തിരിച്ചു വന്നു. അന്നു മുതൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. വീട്ടിൽ യേശുവിൻ്റെ പ്രവൃത്തി നടന്നു, വീട്ടിൽ ഉയർത്തെഴുന്നേൽപ്പ് നടന്നു, വീട്ടിൽ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു, വീട്ടിൽ സാത്താൻ്റെ കെട്ട യേശു പൊട്ടിച്ചു, വീട്ടിൽ മരണത്തിൻ്റെ ബാധയതയും ഒഴിപ്പിച്ചു, വീടിനകത്ത് കല്ലറതയും പൊളിച്ചു, കല്ല് ദൈവം നീക്കി, റൂമാലും കെട്ടും ദൈവം അഴിപ്പിച്ചു. അതോടുകൂടെ അറിയപ്പെടാൻ തുടങ്ങി യേശു ഉയർപ്പിച്ചവൻ്റെ നാടായ ബഥാന്യ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ 3 ചീട്ടുകളെടുത്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നു. വേണമെങ്കിൽ നാണക്കേടിൻ്റെ വിഴുപ്പുകെട്ടും ചുമന്നുകൊണ്ട് കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകം വിട്ടു പോകാം. അതല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഇന്നാരുടെയും ഭവനമാണ് ഈ വീട് എന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് കയറി വരാം. അതിനുമപ്പുറം ഇന്നത്തെ കഷ്ടങ്ങൾ, ഇന്നത്തെ ഞെരുക്കങ്ങൾ, ഇന്നത്തെ പ്രയാസങ്ങൾ, ഇന്നത്തെ വേദനകൾ, ഇന്നത്തെ അപമാനങ്ങൾ, ഇന്നത്തെ സങ്കട കടലുകൾ നിങ്ങൾക്ക് ദൈവപ്രവൃത്തിയുടെ വേദിയാക്കി മാറ്റാം, ദൈവമഹത്വത്തിൻ്റെ സ്വത്ര രംഗഭൂമിയാക്കി മാറ്റാം. നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീരിൻ്റെ ഗുഹകളെ ദൈവപുത്രൻ്റെ പ്രവൃത്തിയുടെ കർമ്മകാന്തമാക്കി മാറ്റാം. അതിനുവേണ്ടി ദൈവമായ കർത്താവ് നിൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരികയാ. നിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് മാറും, നിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മാറും, നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം മാറും, നിന്നെക്കുറിച്ച് അറിയപ്പെടുന്ന വാക്കുകൾ മാറും, ആളുകൾ കേട്ടിരുന്നത് മാറ്റിയിട്ട് മറ്റൊന്നാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ലാസറിൻ്റെ ബഥാനിയ, മാർത്തയുടെ മറിയയുടെ ബഥാനിയ, ശീമോൻ്റെ ബഥാനിയ, 3 വ്യത്യസ്ത പിക്ചറുകൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. നിങ്ങൾ ആരായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ ആരുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ എന്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു? രോഗത്തിൻ്റെ പേരിലോ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സങ്കടത്തിൻ്റെ പേരിലോ, നിങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിൻ്റെ പേരിലോ, നിങ്ങൾക്ക് പറ്റിയ വീഴ്ചയുടെ പേരിലോ ഏത് പേരിൽ അറിയപ്പെടണം? അതെയോ, നിങ്ങൾ സ്വീകരിച്ച യേശുവിൻ്റെ പേരിലോ, നിങ്ങൾ നിറഞ്ഞ അഭിഷേകത്തിൻ്റെ പേരിലോ, നിങ്ങളെ വിളിച്ച ശുശ്രൂഷയുടെ പേരിലോ, നിങ്ങൾ നേടിയ ദൈവകൃപയുടെ പേരിലോ, നിങ്ങളിൽ പകർന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ പേരിലോ ഏതിൽ അറിയപ്പെടണം? അതിനപ്പുറം നിങ്ങൾക്ക് വേണ്ടി ദൈവം
ചെയ്ത മഹാത്ഭുതത്തിൻ്റെ പേരിലോ, ആർക്കും ചെയ്യാൻ കഴിയാത്ത വീര്യപ്രവൃത്തിയുടെ പേരിലോ നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഉരുട്ടിക്കളഞ്ഞ കല്ലുകൾ പ്രവർത്തി ആ കല്ല് മാറ്റി പ്രവർത്തിച്ച പ്രവൃത്തിയുടെ പേരിലോ, നിങ്ങളെ ഗുഹയിൽ നിന്ന് കയറ്റിയ ആ വലിയ ഉണർവിൻ്റെ പേരിലോ ഏത് പേരിൽ അറിയപ്പെടണം ഇന്ന് തീരുമാനിച്ചു. മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കേട്ടിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അപ്പാ, നാണക്കേടിൻ്റെ പേരിൽ ഞങ്ങൾ അറിയപ്പെടരുത്. അപ്പാ, കേവല യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരാന്നും പറഞ്ഞ് അറിയപ്പെടരുത്. അത്ഭുതങ്ങൾ നടന്ന വീടാണ്, വീര്യപ്രവൃത്തികൾ നടന്ന വീടാണ്, യേശു വന്ന വീടാണ്, യേശു കല്ലുരുട്ടിക്കളഞ്ഞ വീടാണ്, യേശു മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയ വീടാണ്, യേശു ലോകം കെട്ടിയ കെട്ടടിച്ച വീടാണ്, യേശു ഗുഹയെന്ന് തിരിച്ചു കയറ്റിയ വീടാണ്, യേശു പന്തിയിലിരുന്ന വീടാണ്, യേശു പന്തിയിലിരുത്തിയ വീടാണ് എന്നറിയപ്പെടാൻ ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ. ദൂത് ഞാൻ തരാം, പ്രാപിക്കേണ്ടവൻ പ്രാപിച്ച് ഒരുങ്ങിക്കോ. ദൈവം ഈ ഒക്ടോബർ മാസത്തിൽ അഡ്രസ്സ് മാറ്റും, അടുത്ത ലെവലിൽ അറിയപ്പെടും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവ് തന്ന ദൂതനായ സ്തോത്രം. കർത്താവിൻ്റെ അനുഗ്രഹം പകരണം, കൃപ കൊണ്ട് നിറയ്ക്കണം. നിൻ്റെ മക്കളുടെ പേരും അഡ്രസ്സും നാടും മാറ്റണം. ദൈവപ്രവൃത്തിയുടെ പേരിൽ അറിയപ്പെടട്ടെ, വീര്യപ്രവൃത്തിയുടെ പേരിൽ അറിയപ്പെടട്ടെ. നാണക്കേടിൻ്റെ പേരിലല്ല, അബദ്ധങ്ങളുടെ പേരിലല്ല, ആരോ ചെയ്തു വെച്ച നീചപ്രവൃത്തിയുടെ പേരിലല്ല, കർത്താവേ, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച പ്രവൃത്തിയുടെ പേരിൽ ഇന്ന് ഈ ദൂത് കേട്ട കുടുംബങ്ങളും അവരുടെ മക്കളും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ കൂട്ടായ്മകളും അറിയപ്പെടട്ടെ, അറിയപ്പെടട്ടെ. ബഥാന്യ മാറി മാറി വന്നതുപോലെ എൻ്റെ കർത്താവ് തൻ്റെ ജനത്തെയും അവരുടെ ശുശ്രൂഷയും അവരുടെ കുടുംബങ്ങളെയും മാറ്റി വരുത്തണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.